എസ്ര മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. എസ്ര മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ ഏഴാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരുശലേമിൽ വന്നുകൂടി. യോസാദാക്കിന്റെ മകനായ യേശുവയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ശേർത്തിയേലിന്റെ മകനായ സെരുബാബേലും അവന്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം പണിതു. അവർ ദേശത്തെ നിവാസികളെ പേടിച്ചിട്ട് യാഗപീഠത്തെ അതിന്റെ പണ്ടത്തെ നിലയിൽ പണിതു. അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. എഴുതിയിരിക്കുന്നതുപോലെ അവർ കൂടാരപ്പെരുന്നാൾ ആചരിച്ചു. ഓരോ ദിവസത്തേക്കുള്ള നിയമപ്രകാരം അതത് ദിവസത്തിന്റെ ആവശ്യം പോലെ അവർ ഹോമയാഗം കഴിച്ചു. അതിനുശേഷം അവർ നിരന്തര ഹോമയാഗങ്ങളും അമാവാസികൾക്കും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചിരുന്ന ഉത്സവങ്ങൾക്കുമൊക്കെയും യഹോവയ്ക്ക് ഔദാര്യ ദാനങ്ങൾ കൊടുക്കുന്ന ഏവർക്കുമുള്ള യാഗങ്ങളും അർപ്പിച്ചു. ഏഴാം മാസം ഒന്നാം തീയതി മുതൽ അവർ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാൻ തുടങ്ങി. എന്നാൽ യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനം അതുവരെ ഇട്ടിരുന്നില്ല. അവർ കൽപ്പണിക്കാർക്കും ആശാരികൾക്കും ദ്രവ്യമായിട്ടും പാർശി രാജാവായ കോർശന്റെ കൽപ്പനപ്രകാരം ലെബാനോനിൽ നിന്ന് ദേവദാരു കടൽ വഴിയായി യാഫോബിലേക്ക് കൊണ്ടുവരേണ്ടതിന് സീദോന്യർക്കും സോര്യർക്കും ഭക്ഷണവും പാനീയവും എണ്ണയുമായിട്ടും കൂലി കൊടുത്തു. അവർ യെരുശലേമിലെ ദൈവാലയത്തെങ്കിലെത്തിയതിന്റെ രണ്ടാം ആണ്ട് രണ്ടാം മാസം ശേൽത്തിയേലിന്റെ മകനായ സെരുബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർ എല്ലാവരും കൂടി പണി തുടങ്ങി. 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിന്റെ പണി നടത്തുവാൻ നിയമിച്ചു. അങ്ങനെ യേശുവയും അവന്റെ പുത്രന്മാരും സഹോദരന്മാരും കദ്മിയേലും അവന്റെ പുത്രന്മാരും ഹോദവ്യാവിന്റെ പുത്രന്മാരും ഹെനാദാദിന്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരായ ലേവ്യരും യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽവിചാരണ ചെയ്യുവാൻ ഒരുമനപ്പെട്ടു നിന്നു. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രയേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം ആത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടുകണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റ് പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു.